നമസ്കാരം. ചരിത്ര ദിവസമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്. തരംഗ സ്വഭാവത്തോടെ സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കണ്ട പോലെ, 84 കണ്ട പോലെ, പിന്നെ 2014 ഉണ്ടായതുപോലെ. പക്ഷേ അങ്ങനെ ഒരു സർക്കാരിന് തരംഗത്തെയും കവച്ചുവെക്കുന്ന തുടർച്ച ഇതാദ്യമാണ്. വിശിഷ്യ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാരിന് അധികാര തുടർച്ച. അത് യാഥാർത്ഥ്യമാക്കുന്നു നരേന്ദ്രമോദി. ഇന്ത്യ ആർക്ക് എന്ന ചോദ്യം പോലെ തന്നെ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, കേരളമാർക്ക്. ഇതാ ഉത്തരം. സമ്പൂർണ്ണമായി UDFന് ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം. 20-ൽ 19 നേടി UDF സ്വന്തമാക്കി. അതിൽ പകുതി പേർക്കും 100,000 ഭൂരിപക്ഷം. വയനാട്ടിൽ വന്ന രാഹുൽ ഗാന്ധിക്ക് 400,000, PK കുഞ്ഞാലിക്കുട്ടിക്ക് 300,000. ഇടത് തുരുത്തായി അവശേഷിച്ചത് ഒരുപാട് ഉയർത്ത കടന്നുകൂടിയ AM ആരിഫിന്റെ ആലപ്പുഴ. നേരിയ ഭൂരിപക്ഷം, താമര വിരിഞ്ഞില്ല. പക്ഷേ കുമ്മനത്തിന് 300,000 വോട്ട്, കെ സുരേന്ദ്രനും സുരേഷ് ഗോപിക്കും വൻ വോട്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, കേരളത്തിലെ ഈ അമ്പരപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് എത്ര കാരണങ്ങളുണ്ട്? മനോരമ ന്യൂസ് ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് എന്നോടൊപ്പം ന്യൂസ് സ്റ്റുഡിയോയിൽ. ഒപ്പം ACC സെക്രട്ടറി ശ്രീനിവാസൻ കൃഷ്ണൻ, BJP നേതാവ് അനൂപ് കൈപ്പള്ളി, രാഷ്ട്രീയ നിരീക്ഷകൻ N. ലാൽകുമാർ എന്നിവരും ചർച്ചയിൽ. അവരിലേക്കെല്ലാം വരും മുമ്പ് ഏറ്റവും ഒടുവിലെ ചിത്രത്തെക്കുറിച്ച് പറയാം. ദേശീയതലത്തിൽ 351 സീറ്റ് നേടിക്കൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം BJP കാഴ്ചവെക്കുന്നു. വലിയ മുന്നേറ്റം. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ സീറ്റ് കൂടി. അത് BJPക്ക് തനിച്ച് തന്നെയും 300 കടക്കുന്ന സാഹചര്യമുണ്ടായി. 87 സീറ്റിലേക്ക് UPA ഒതുങ്ങുന്നു. കോൺഗ്രസ് നില അല്പം മെച്ചപ്പെടുത്തുന്നത് മാത്രമാണ് ആ കാര്യത്തിലുള്ളത്. പക്ഷെ അപ്പോഴും 3 അക്കത്തിലേക്ക് തൊടാൻ, അതായത് മോദി വിരുദ്ധമായ ഒരു സർക്കാരുണ്ടാകുമെന്ന അവകാശവാദവുമായി ഈ ദിവസം അങ്ങനെ ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം മാധ്യമം രാഷ്ട്രപതിക്ക് അടുത്തുപോയി പറഞ്ഞ കൂട്ടുകാർക്ക് ഒന്നും ഈ ദിവസമില്ല നഷ്ടക്കണക്കല്ലാതെ എന്നതാണ്. മഹാഗഠബന്ധൻ പേരിൽ മാത്രം മഹാ ആയി ഒതുങ്ങുന്ന സാഹചര്യമാണ്. 19 സീറ്റ്, മറ്റുള്ളവർ എന്നത് 85. അതിലാണ് പലതായി കിടക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ വൈവിധ്യം കൂടി വ്യക്തമാക്കുന്ന നിരവധിയായ ചെറുകക്ഷികളുടെ ഇടം. കേരളത്തിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള 20-ൽ 19 UDF സ്വന്തമാക്കി. ഓർക്കുക, വോട്ടെണ്ണി തുടങ്ങിയുള്ള ആദ്യ മിനിറ്റുകളിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറിലെ ഒരു ഘട്ടത്തിലൊഴികെ ഒരു 5 സീറ്റിനപ്പുറം ലീഡിലേക്ക് പോകാൻ പോലും ഇടതുപക്ഷത്തിന് പറ്റിയില്ല എന്നതാണ് ഈ ദിവസത്തെ അത്രമേൽ ശ്രദ്ധേയമാക്കുന്നത്. തുടക്കം മുതലുള്ള ആധികാരികമായ മുന്നേറ്റം, ഒരു ഘട്ടത്തിൽ 20-0 എന്ന് പോലും ഈ ടാലി നിന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ അത് 19-ൽ തന്നെ ഫിനിഷ് ചെയ്തു. ഒരു സീറ്റ് മാത്രം LDFന്, അത് കേവലം കാരണം UDFന്റെ 19-ൽ 10 പേരും 100,000 കടന്നവരാണെന്ന് ഓർക്കുക. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യത്തേതാണ്. അതിൽ രാഹുൽ ഗാന്ധി 400,000 പിന്നിടുമ്പോൾ, 2,500,000 PK കുഞ്ഞാലിക്കുട്ടി പിന്നിടുമ്പോൾ, 150,000 വോട്ടുമായി കന്നിക്കാരിയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനപ്പുറത്ത് പോയിട്ടില്ലാത്ത രമ്യാ ഹരിദാസ് എന്ന കന്നിക്കാരി ഇടതുകോട്ട തകർക്കുന്നത് ആലത്തൂരിൽ കണ്ടു. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ 50,000-ൽ വോട്ടിന്റെ പരാജയത്തിന് 150,000 വോട്ട് ഇത്തവണ തിരിച്ചടിച്ച് വിജയിക്കുന്ന ഡീൻ കുര്യാക്കോസിനെ കണ്ടു. അങ്ങനെ വലിയ തോതിലുള്ള മുന്നേറ്റം വലിയ മേഖലകളിലൊക്കെ വലതുപക്ഷം കാഴ്ചവെച്ച ദിവസമാണെന്ന്. ബെന്നി ബെഹനാൻ ഇതാ 132,000 വോട്ടിന് വിജയിക്കുന്നു. MK രാഘവൻ 85,000. അദ്ദേഹത്തിന് ഈ 3 തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലും കിട്ടിയ ഏറ്റവും ശക്തനായ എതിരാളാണ് ഇക്കുറി. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും തിളക്കമാർന്ന വിജയം. K. സുധാകരൻ 94,000, 100,000 തൊട്ടടുത്ത് വന്നു നിൽക്കുന്നു. ശശി തരൂർ വലിയ തോതിൽ പ്രതിരോധത്തിലാണ് എന്ന് വിചാരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 2 വോട്ട് മാത്രമാണ്, 100,000 കുറവായിരുന്നു ഭൂരിപക്ഷം. ഏറെക്കുറെ അതിലേക്ക് കാര്യങ്ങൾ ഇത്തവണയും അദ്ദേഹം എത്തിച്ചു. 98,186 എന്നത് ഓർക്കുക, ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരിടത്താണ് 100,000-ൽ അടുത്ത വോട്ട് ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്നത് ശശി തരൂരിന്. K. മുരളീധരൻ 84,000 വോട്ടിനാണ് PG ജയരാജൻ എന്ന CPMന്റെ അധികാരനെ പരാജയപ്പെടുന്നത്. PK കുഞ്ഞാലിക്കുട്ടി 260,000 വോട്ടിനും, ഹൈബി ഈഡൻ വലതുകോട്ടയിൽ 169,000 ആധികാരിക വിജയം നേടുന്നു. 149,000 എന്ന അഭിമാന പോരാട്ടത്തിൽ KN ബാലഗോപാലിനെ CPMനെ തറപറ്റിക്കുന്നു ഒരിക്കൽ കൂടി NK പ്രേമചന്ദ്രൻ കൊല്ലത്ത്. ഇതാണ് പൊതുവിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം. ഒരുപക്ഷെ പരാജയ ആശങ്ക TN പ്രതാപൻ പങ്കുവച്ചു എന്ന് വിശ്വസിച്ച തൃശ്ശൂരിൽ അദ്ദേഹം 100,000-ൽ അടുത്ത വോട്ടിന് വിജയിക്കുന്നു എന്നതിൽ പറയും എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അത്തരം നിഗൂഢതകൾ എന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് നിന്ന് അടക്കം ഉള്ള ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം, അദ്ദേഹം ഇപ്പോൾ കാവൽ പ്രധാനമന്ത്രിയാണ്, പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ ഭരണം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പ്രവർത്തകരെ പാർട്ടി നേതാക്കളെ അഭിസംബോധന ചെയ്യാനായി അല്പസമയത്തിനകം എത്തും. അപ്പോൾ അങ്ങനെ വലിയ വിജയാഹ്ലാദമാണ് ദേശീയ തലത്തിൽ. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ 19-1 NDA അക്കൗണ്ട് തുറക്കാനായില്ല. 2nd സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു കുമ്മനം രാജശേഖരൻ. 300,000-ൽ വോട്ട് നേടി എന്നത് ചരിത്രത്തിലെ BJPയുടെ ഏറ്റവും വലിയ വോട്ട് നിലയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 250,000 വോട്ട് നേടുന്നു. 300,000 വോട്ട് K. സുരേന്ദ്രൻ 13 നേടുന്നു. അതും നിലവിലുള്ള വോട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇരട്ടിയാണ്. പക്ഷേ ജയത്തിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് എത്താൻ കേരളത്തിൽ BJPക്ക് ഇനിയും സാധിക്കുന്നില്ല. ശ്രീ ജോണി ലൂക്കോസ്, ആദ്യത്തെ കാര്യം, ഇത് അമ്പരപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ലല്ലോ. ഇതെങ്ങനെ സാധ്യമായി? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താണ് ഇതിൽ?
പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ദാസ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയാതിരുന്നത് എൽ ഡി എഫിന്റെ നിലപാടുകൾ കൊണ്ടാണ്. ഒരു കണക്കിന് വളരെ ആധികാരികമായ ഒരു വിജയമാണ് യു ഡി എഫിന് കിട്ടിയതെങ്കിലും എൽ ഡി എഫിന് ഇക്കാര്യത്തിൽ അഭിമാനിക്കാനുള്ളത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യത്തിലാണോ? അല്ല, അതിപ്പോ അത് എങ്ങനെയാണ് നമ്മൾ അതിന് വ്യാഖ്യാനിക്കേണ്ടത്? ഒരു പക്ഷേ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് കരുതിയിരുന്ന തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെതിരെ ശശി തരൂരിനെ വിജയിപ്പിക്കാൻ വേണ്ടി എൽ ഡി എഫിന്റെ വോട്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. അത് അങ്ങനെ അതിനപ്പുറത്ത് ഇത്രയും ആധികാരികമായ ഒരു വിജയം എതിർ മുന്നണിക്ക് സമ്മാനിക്കുക എന്നതാണോ എൽ ഡി എഫിന്റെ ലക്ഷ്യം? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒന്നുണ്ട്, ഇ എം എസ് 85 ചിന്തയിൽ എഴുതിയ ഒരു വാചകം. അതായത് ഈ ബൂർഷ്വാ പാർലമെന്ററി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അവിടെ വിജയിക്കുക എന്നത് ഒരു സി പി എം കാരൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലും അപ്രസക്തമാണ്. അതിൽ വിജയിച്ചാൽ അത്രയ്ക്ക് ആഹ്ലാദിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ അത്രയ്ക്ക് വ്യസനിക്കേണ്ട കാര്യവുമില്ല. കാരണം ഇത് രാഷ്ട്രീയ സമരമാണ് തുടരേണ്ടത്, ചൂഷണത്തിനെതിരായ സമരമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാലമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമല്ല. അപ്പം ഈ പാർലമെന്ററി ജനാധിപത്യ രംഗത്ത് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അകലാതെ നോക്കണം. എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു എന്നതിന് ഉത്തരം പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. മറ്റവർ ജയിച്ചില്ല എന്നുള്ളതാണ് ജനങ്ങൾ അകന്നു. കാരണം വെച്ചാൽ ഇപ്പൊ 16-4 പോലുള്ള ഫലമൊക്കെ മുമ്പും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 19-1 എന്നുള്ളത് പോലും ഒരു പക്ഷേ ഏതെങ്കിലും ഘടകത്തെ ന്യായീകരിക്കാം. പക്ഷെ ഇവിടെ ആ വോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, 10 പേർ 100,000 കടന്നു, അതിൽ 200,000, 400,000. ഇനി അല്ലാത്ത കേസുദാറിനെ പോലെ 95 പോയി നിൽക്കുന്നവരുണ്ട്, ശശി തരൂരിനെ പോലെ 99. അപ്പൊ ഫലത്തിൽ ഇതെല്ലാം ലക്ഷക്കണക്കാണ്. അതായത് യു ഡി എഫിന്റെ 75% സ്ഥാനാർത്ഥികളും 100,000+ വോട്ടിന് വിജയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിച്ചു നിങ്ങൾക്ക് ദാസിന് അറിയാവുന്നതാണ്. കേരളത്തിൽ യു ഡി എഫ് എന്ന് പറയുന്നത് വളരെ അതിശക്തമായ ഒരു നിലയിലൊന്നും നിൽക്കുമ്പോൾ വന്ന തെരഞ്ഞെടുപ്പൊന്നുമല്ലേ ഇത്. കാരണം അവരുടെ സംഘടനാ ബലം വളരെ മോശമാണ്, അവർക്കിടയിൽ പടലപിണക്കങ്ങളുണ്ട്, ഒരു സ്ഥിരതയില്ലാത്ത ഒരു സംവിധാനമാണ് എല്ലായിടത്തും അങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നിട്ടും അവർക്ക് ഇത്ര വലിയൊരു വിജയം എങ്ങനെ വന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ്, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ആളുകൾ വോട്ട് ചെയ്യുന്ന ആരെ അംഗീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ വോട്ട് ചെയ്യാറില്ല. പക്ഷെ ആരെയെങ്കിലും ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനകത്ത് വരും. ഇതുപോലുള്ള തരംഗങ്ങളൊക്കെ വരുമ്പോൾ ആരെയോ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് അതാണ്. അത് മാറി വരുന്നത് തന്നെ അതുകൊണ്ടാണ്, അംഗീകരിക്കാൻ വേണ്ടി അവർ വോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് തന്നെ അത്ര വലിയ വിരോധമൊന്നും ഉണ്ടെന്ന് നമ്മുടെ എക്സിറ്റ് ഈ അഭിപ്രായ സർവ്വകളിൽ പോലും കണ്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം പ്രളയമൊക്കെ കൈകാര്യം ചെയ്ത കാര്യത്തിലൊക്കെ അവർക്ക് മതിപ്പാണുള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ പിണറായി വിജയനെ ശിക്ഷിക്കണം എന്ന് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ശബരിമല വിഷയം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ, അവർ അത് പരോക്ഷമായി അംഗീകരിക്കുന്നുണ്ടാവും, പക്ഷെ അവർ പ്രത്യക്ഷത്തിൽ പറയാൻ അവർക്ക് മടിയുണ്ടെങ്കിലും അതൊരു വലിയ കാര്യമാണ്. നാളുകളിലെ വിലയിരുത്തലുകളിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. ശ്രീ ലാൽകുമാർ, താങ്കൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ്? പരാജയപ്പെടാം, പക്ഷേ ഈ പരാജയത്തെ എങ്ങനെയാണ്? കാരണം വോട്ടുകൾ മുഴുവൻ യു ഡി എഫിന്, ഇപ്പോൾ അതിന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് യു ഡി എഫിന് പോയി എന്നൊക്കെ പറഞ്ഞ് കണ്ടെത്താവുന്ന ഉത്തരങ്ങളിൽ ആണോ എൽ ഡി എഫിന് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ? തീർച്ചയായിട്ടും അത് വലിയൊരു ഫാക്ടറാണ്. ബിക്കോസ് രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് അതൊരു വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രോ രാഹുൽ ഗാന്ധി വേവാണോ ഉണ്ടായത് അതോ ആൻറ്റി മോഡി വേവാണോ എന്ന് ഉണ്ടായത് എന്നുള്ള സംശയമാണ്. കാര്യം മോഡിജിക്കെതിരെ അതിശക്തമായി വലിയൊരു തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ജോണി ലൂക്കോസ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. കാരണം ശബരിമല ഒരു ഫാക്ടറായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഉറപ്പായിട്ടും ഫാക്ടറായിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ ശക്തമായ ഫാക്ടറായിരുന്നുവെങ്കിൽ ആരിഫ് ജയിക്കണ്ടേ? അതൊരു യു ഡി എഫ് കോട്ടയല്ലേ? കോൺഗ്രസിൻ്റെ വേണുഗോപാലിനെ ശിക്ഷിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കെ സി വേണുഗോപാലിനെ അല്ല, ആരിഫ് ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ മാർജിൻ അല്ലെങ്കിലും ഇത്ര വലിയ തരംഗം ഉണ്ടായിട്ടും അദ്ദേഹം ജയിക്കുന്നു. നമുക്ക് യു ഡി എഫ് കോട്ടയിൽ തന്നെ ജയിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല കെ സി വേണുഗോപാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റിന് ഊന്നൽ കൊടുത്ത്, ഗ്രോത്തിന് ഊന്നൽ കൊടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇവിടെ സംഭവിച്ചത് മൈനോറിറ്റി സെക്ടറിന്, മൈനോറിറ്റിയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയം, ഇനിയും മോഡിജി അധികാരത്തിൽ വരുമോ? ആ മോഡിജി അധികാരത്തിൽ വരാതിരിക്കാനായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഇക്വേഷൻ എന്താണ്, ഏതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദ സിംപ്ലസ്റ്റ് വേ ഈസ് രാഹുൽ ഗാന്ധി, ഗോയിങ് വിത്ത് രാഹുൽ ഗാന്ധി. ഈ സംശയം എന്നത് ഈ നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇത്ര വലിയ വികാരം ആണെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് മാത്രം ഈ കേരളത്തിൽ ഈ യു ഡി എഫിന് കിട്ടുന്ന വലിയ വിജയത്തെ അത് കേവലം നരേന്ദ്രമോദിക്കെതിരായ വോട്ടെന്ന് ചുരുക്കുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ മാത്രമാണോ ഈ പ്രബുദ്ധത നരേന്ദ്രമോദി വേണ്ട എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് ഈ പ്രബുദ്ധ കേരളത്തിന് മാത്രമാണോ?
അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഈവൻ കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ പോലും അതിനൊരു ലെഫ്റ്റ് മനസ്സുണ്ട്, ഒരു നെഹ്റുയൻ സോഷ്യലിസ്റ്റ് മനസ്സുണ്ട്, ഒരു റൈറ്റ് വിങ് രീതിയിലല്ല കോൺഗ്രസ് ഇവിടെ പെരുമാറുന്നത്. അതൊരു വലിയ കാര്യമാണ്, അതൊരു ചെറിയൊരു കാര്യമല്ല. നമ്മളിപ്പോൾ നോക്കുക, മോഡിജിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ വരുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഇപ്പം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു എന്നൊരു വലിയ വാർത്ത, അതൊരു വലിയ വാർത്തയായി കോൺഗ്രസ് കൊണ്ടിരുന്നു. സംഭവിച്ചതെന്താണ്? അദ്ദേഹം അമേഠിയിൽ തോറ്റു എന്ന് പറഞ്ഞ് കൺസീഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു റിയാലിറ്റിയാണെന്നുള്ളതാണ് കാര്യം. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വലിയ ടൂൾ കയ്യിലിരിക്കുന്നു ഹിന്ദുത്വ, ദ പൊളിറ്റിക്കൽ ഹിന്ദുവിസം. ആ പൊളിറ്റിക്കൽ ഹിന്ദുവിസത്തിനെ എതിരിടാനായിട്ട് നമ്മളുടെ കയ്യിലൊന്നുമില്ല. അത്രത്തോളം ഭയന്ന് വരുന്നു എന്ന് പറയുന്ന ആ ഭയപ്പാടിനൊരു ഒരു റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അമേഠിയിൽ അദ്ദേഹം തോക്കില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ വരുമ്പം ഇവിടെയുള്ള ന്യൂനപക്ഷം നോർമലി അവിടെ മോഡിജി ജയിക്കാൻ പോകുന്നുള്ള ഭയമുണ്ട്. അമേഠിയിൽ പോലും ഭയന്ന് വരുന്ന രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ ന്യൂനപക്ഷം ഭയന്ന് പോകത്തില്ലേ? ഞാൻ ഭയന്ന് പോയല്ലോ, ഞാൻ ന്യൂനപക്ഷത്തിൽ പെടുന്ന ഒരാളല്ല എങ്കിൽ പോലും അവരെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, മഴയാണ് ഡൽഹിയിൽ ഈ സമയത്ത്. നരേന്ദ്രമോദി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം സൃഷ്ടിച്ച വിജയത്തിന് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ട്. അതിന് രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കോൺഗ്രസിൻ്റെ വക്താക്കളൊക്കെ സമ്മതിച്ചതാണ്. പക്ഷെ അതിനപ്പുറത്ത് വലിയ വിജയം, ഒരുപക്ഷെ EVM എന്ന വിഷയത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഇന്നത്തെ ദിവസം ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് തന്നെയും ഒരർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തെ പാർട്ടി ആസ്ഥാനത്ത് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും BJP ക്യാമ്പിൽ മറ്റൊന്നും ആലോചിക്കാനില്ല, കാരണം കഴിഞ്ഞ സർക്കാർ ഒരു 10 ദിവസത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് May 16 ഫലം പ്രഖ്യാപിച്ച്, May 26 അധികാരം ഏൽക്കുന്നത്. പക്ഷേ ഇതൊരു തുടർച്ചയാണ്. ഒരുപക്ഷെ വലിയ ആലോചനകളുടെ ഒന്നും ആവശ്യം പോലും ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് ഉണ്ടാകില്ല. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിലേക്ക് കടക്കുന്ന ചിത്രമായിരിക്കും. ഡൽഹിയിൽ മഴ പെയ്യുന്നു. ഒരുപക്ഷെ ഈ സമയത്ത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം, നരേന്ദ്രമോദിയുടെ പ്രകടനം നേരത്തെ വന്നിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ ഒരിക്കൽ കൂടി ജയിച്ചു എന്ന കാര്യമാണ് അദ്ദേഹം നേരത്തെ എടുത്തു പറഞ്ഞത്. ചരിത്രം സൃഷ്ടിച്ചുള്ള, കാരണം നമുക്കറിയാം ഈ അധികാര തുടർച്ച കോൺഗ്രസിൻ്റെ മാത്രമാണ്, അതിനപ്പുറത്തൊരു കക്ഷിക്ക് അത് സാധ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, തുടർച്ച എന്നത് ആദ്യം വന്നതിനേക്കാൾ മികച്ചതാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നതും വലിയ കാര്യമാണ്. തരംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം ഈ 351 എന്നതിൽ നരേന്ദ്രമോദി കാഴ്ചവെക്കുന്നു എന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ തുടരാം, അതിനിടയ്ക്ക് നമുക്ക് ചർച്ചയിലേക്കും മടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീ ലാൽ, ഒരൊറ്റ സംശയം. ഇപ്പോൾ ഈ താങ്കൾ ആലപ്പുഴയിലെ കാര്യം പറഞ്ഞെടുത്ത് ശരിയാണ്, പക്ഷേ നോക്കൂ, ഈ 9000 വോട്ടിലാണ് ഇപ്പോഴും അവിടെ AM ആരിഫ് നിൽക്കുന്നത്, ലീഡ് ചെയ്തത് അല്ലെങ്കിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ അവിടെ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള വ്യക്തികളാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ന്യൂനപക്ഷ ഏകീകരണത്തിനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായിട്ടാണ് വിഭജിച്ച് രണ്ടായി പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും, പിന്നെ ഈ 43000 മാത്രം വോട്ടുണ്ടായിരുന്ന NDA പിടിക്കുന്ന വോട്ട് താങ്കൾ ശ്രദ്ധിക്കുന്നില്ല, 200000 താഴെയാണ്. ഇത് ഏത് അക്കൗണ്ടിൽ വരുന്നതാണ് സ്വാഭാവികമായിട്ടും ആലപ്പുഴയിൽ? അത് കോൺഗ്രസിന്റെ അക്കൗണ്ട് വരും. കാര്യം കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹത്തെ അപ്പുറത്ത് പോയിരുന്നത്, അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുക KC വേണുഗോപാലായിരുന്നു അവിടെ മത്സരിക്കുന്നതെങ്കിൽ ആരിഫിന്റെ വിക്ടറി ഇച്ചിരൂടെ കംഫർട്ടബിൾ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അവിടെ ആ മൈനോറിറ്റി പോളറൈസേഷൻ തന്നെയാണ് ആരിഫ് അയ്യപ്പദാസെ നടന്നത്, അല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമില്ല. ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, ഇൻ എസെൻസ് ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്, ഒരു മെയിൽ ആളെ പ്രിഫർ ചെയ്യാൻ ഫീമെയിലിനെക്കാട്ടിലും കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആരിഫ് അവിടെ ജയിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ ഇത്രയും തരംഗം ഉണ്ടായിട്ടും അവിടെ ലേഡി അവിടെ ജയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ജയിക്കേണ്ടതാണ്. ഷാനിമോൾ ഉസ്മാൻ ഇസ് ഓൾസോ എ കോമ്പീറ്റന്റ് കാൻഡിഡേറ്റ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, KC വേണുഗോപാൽ ആണെങ്കിൽ അവർ ജയിക്കുമോ? ജയിക്കില്ല, ഉറപ്പായും ജയിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം, കേന്ദ്രത്തിന്റെ ഭരണം യഥാർത്ഥത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അത് അഖ്ലാഖിന്റെ ലാലു പറയുന്നതിനകത്ത് വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം നമ്മുടെ അഭിപ്രായ സർവേകളിലെല്ലാം കണ്ടതാണ്, മോദി ഭരണത്തിനെതിരായി കേരളത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വികാരമുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാരിനോട് അത്തരത്തിലുള്ള വികാരമില്ലെന്നും കണ്ടതാണ്. പക്ഷേ എന്നിട്ടും ഈ മോദി സർക്കാരിനെതിരെ ഏറ്റവും പ്രബലമായ ശക്തിയായിട്ട് ഈ നമ്മുടെ എന്താണ് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്, കാരണം ബി ജെ പിക്ക് എതിരെയുള്ള ഫൈറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആളെന്നുള്ള നിലയിൽ. പക്ഷേ അദ്ദേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് വേണോ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഈ UDFന് സമ്മാനിക്കാൻ? അതുപോലെ തന്നെ MP രാജേഷിനെ പോലെ ഒരു MBA അവിടെ തീരെ പ്രതീക്ഷ
തീരെ സാധ്യത കൽപ്പിക്കാത്ത ഒരു സ്ഥലത്തും തോൽപ്പിച്ചുകൊണ്ട് വേണമായിരുന്നു. അപ്പോൾ എന്തോ ഒരു അടിയൊഴുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ശ്രീലാൽ, ഞാനിപ്പോ ശ്രീ അനൂപിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യത്തോട് ഒന്നുകൂടെ ഞാൻ അടിയിൽ ചോദിക്കുകയാണ്. ശ്രീലാൽ, ഈ ന്യൂനപക്ഷ ഏകീകരണം അത് വാസ്തവമാണ്, പക്ഷെ അത് മാത്രമാണ് ഘടകമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ആലത്തൂർ പോലെ ഉറച്ച എൽ ഡി എഫ് കോട്ടയിൽ ഇത് എത്ര ശതമാനം വരും? ഈ 160,000 വോട്ടിന് രമ്യ ഹരിദാസ് വിജയിക്കണമെങ്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ജോണി പറഞ്ഞതിനകത്ത് ഒരു ന്യായവുമില്ല. കാര്യം പിണറായി വിജയനാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ്, അതോ രാഹുൽ ഗാന്ധിയാണോ? പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആകാൻ സാധ്യതയുള്ള ഒരാളുടെ കൂട്ടത്തിൽ പോവുകയാണോ ചെയ്യേണ്ടത്, അതോ പിണറായി വിജയൻ? ഇതിപ്പോ ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ എൽ ഡി എഫ് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമാണ്. എൽ ഡി എഫ് എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി ഒന്നല്ല ആവാൻ പോകുന്നത്, കാരണം രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ആളുകൾ ഇന്ന് കോൺഗ്രസ്, നാളെ രാവിലെ ബി ജെ പി എന്നാണ്. അതിനേക്കാൾ വിശ്വാസ്യത ഇടതുപക്ഷത്തിനും അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്നാണ് എൽ ഡി എഫ് ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ നേതാവാണ് അരവിന്ദ് കെജ്രിവാളിനെ പോയി കാണുന്നു, സ്റ്റാലിനെ പോയി കാണുന്നു, പിണറായി വിജയൻ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ലെന്നും ഇന്ന് കോൺഗ്രസിൽ കാണുന്നവർ നാളെ ബി ജെ പിയിൽ പോകുമെന്നും എല്ലാ ആളുകളോടും പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എൽ ഡി എഫ് ആണ്. ശ്രീലാൽ, എന്റെ പോയിന്റ് ഇതാണ്, ഈ കോൺഗ്രസിനേക്കാൾ നല്ല ബദൽ വേറെ ഉണ്ട്, അത് ഞങ്ങൾ അടക്കമുള്ളവരാണ് എന്നാണല്ലോ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയൂ. അല്ലല്ല, അല്ല, ഞാൻ എന്നെ ഒന്ന് ഇടപെടാതിരിക്കണം ഞാൻ പറയാം. താങ്കൾ ജോണി ലൂക്കോസും അയ്യപ്പദാസും പിണറായി വിജയനെ ഇക്വേറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ സ്ട്രേച്ചറിലാണ്. ഐ ആം ഹാപ്പി ടു അക്സെപ്റ്റ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാര്യം നിങ്ങൾ പറയുന്നത് പോലെ ഒരു ജനതയുടെ മനസ്സാണ് ഇവിടെ കണ്ടത്. നിങ്ങൾ പറയുന്നത് ധർമ്മടം പോലൊരു സ്ഥലം, തളിപ്പറം പോലെ സ്ഥലത്തൊക്കെ ഒരു വലിയ വികാരം ഉണ്ടാണെങ്കിൽ അവിടുത്തെ മൈനോറിറ്റി ഭയന്ന് പോയി വോട്ട് ചെയ്തതാണ്, സംശയിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഇപ്പം പാലക്കാട് എന്ന് പറയുന്ന ഒരു ഇടത്ത് കോട്ടയാണ്, ആ ഇടത്ത് കോട്ടയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് ഇത്രത്തോളം ഷിഫ്റ്റ് ഇത് ശരിയാണ്. അതിനർത്ഥം അവർക്ക് വിശ്വാസ്യമായ ബദൽ ഇടതുപക്ഷമല്ല കേരളത്തിൽ. നിങ്ങളിപ്പം ഒരു അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇടതുപക്ഷമായിട്ട് ഒരു ബദലായിട്ടല്ലോ കേരളത്തിൽ മത്സരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള മോദിക്ക് ബദലായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പ്രൈം മിനിസ്റ്റർ ആകാനായിട്ട് നിൽക്കുന്ന ആളല്ല പിണറായി വിജയൻ. അപ്പൊ ഉറപ്പായിട്ട് അവർ അവർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവില്ല. ദാറ്റ് ഇസ് കോമൺ സെൻസ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. ഇപ്പൊ ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോയിട്ട് ചർച്ചയുടെ തുടർച്ചയിലേക്ക് വരാം. ഒരു സെക്കൻഡ്, നമുക്ക് ഇങ്ങനെ ഇടപെട്ട് പോകുന്നതിന് ശ്രമിക്കുക. ഈ ദിവസം ഇത്ര പ്രധാനപ്പെട്ടതായതുകൊണ്ടും ഈ വൈകുന്നേരം അങ്ങനെ ആയതുകൊണ്ടുമാണ് ഇപ്പോൾ ബി ജെ പി ആസ്ഥാനത്ത് നേതാക്കളുടെ നിരയാണ്. മുതിർന്ന ബി ജെ പി നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരെല്ലാം വന്ന് ജനങ്ങളെ, പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. അതിൽ രാജ്നാഥ് സിംഗ് ഉണ്ട്, സുഷമ സ്വരാജുണ്ട്, ബി ജെ പിയുടെ മുതിർന്ന മറ്റ് നേതാക്കളടക്കം ഉള്ളവർ ഈ ഘട്ടത്തിൽ വരുന്നു. പ്രധാനമന്ത്രിയെ നേരത്തെ നമ്മൾ കണ്ടു, അദ്ദേഹം അവിടെ എത്തി. തീർച്ചയായും ഇത് വിജയാഹ്ലാദത്തിൻ്റെ സമയമാണ്. ഈ തടിച്ചുകൂടിയിരിക്കുന്ന വലിയ നമ്പറിലാണ് ബി ജെ പി പ്രവർത്തകർ, എൻ ഡി എ പ്രവർത്തകർ അവിടെ വന്ന് നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ. ഓക്കെ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം, നമുക്ക് ചർച്ചകൾ തുടരുകയും ചെയ്യാം. ഓക്കെ, ശ്രീലാൽ, ഞാൻ തിരിച്ചു വരാം. ശ്രീ അനൂപ്, ഈ നമ്മൾ കേരളത്തെക്കുറിച്ചാണ് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു വലിയ വിജയമാണ് ദേശീയാടിസ്ഥാനത്തിൽ, ഒരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഷെയർ പോലും, അല്ലെങ്കിൽ അവിടെ അത്രയും വലിയ വിജയം ഉണ്ടാകുന്നതിൻ്റെ ആഹ്ലാദം കേരളത്തിൽ നിന്നൊരു ശതമാനം പോലും കിട്ടാതെ ബി ജെ പി ഈ മത്സരം, ഈ ഓട്ടം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാവും? ഇല്ല, ഇത് ശ്രേയപദാസ് പറഞ്ഞതുപോലെ വലിയൊരു വിജയമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ അടുത്ത്, വളരെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ പാർട്ടി ഓഫീസിൽ തൊട്ടടുത്ത് തന്നെ അവരുടെ ഇരുന്നാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു വലിയ വിജയം തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ, അതായത് 2014 ലോക്സഭാ ഇലക്ഷൻ, ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്, ഒരു വലിയൊരു വിജയമായിരുന്നു അത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒരു കോൺഗ്രസിൻ്റെ ഒരു ബദലായിട്ട്, അന്നത്തെ യു പി എ സർക്കാരിന് ഒരു ബദലായിട്ട് ഒരു എൻ ഡി എ സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്നതിൻ്റെ ഒരു ഇലക്ഷനാണ് 2014. പക്ഷേ 2019 എന്ന് പറയുന്നത്, ഈ ഇലക്ഷൻ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് നരേന്ദ്രമോദി പ്രവർത്തിച്ച കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹം നടത്തിയ കാര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ നേരിട്ടത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഞങ്ങൾക്ക് കുറച്ചുകൂടെ വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലമാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ശ്രീ അയ്യപ്പദാസ് ചോദിച്ചതുപോലൊരു ചോദ്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു പരാജയമോ അല്ലെങ്കിൽ ഒരു പിന്നോക്ക പോക്കലോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ റിസൾട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൃത്യമായിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റ് വോട്ടിംഗ് പെർസെൻറ്റ് നമുക്ക് കൂടിയിട്ടുണ്ടെന്ന് അവസാനത്തെ ആ കൗണ്ടിങ് പൂർത്തിയാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പക്ഷേ തീർച്ചയായും ഞാൻ എഗ്രി ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ എഗ്രി ചെയ്യുന്നു. നോക്കൂ, കേരളത്തിലെ ഒരു സിറ്റുവേഷൻ, ഇപ്പം ഞാനൊരു ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയും വർഷം നിന്നതുകൊണ്ട് എനിക്കറിയാവുന്ന പലൊരു ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പല സംസ്ഥാനങ്ങളും ഞാൻ വളരെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാന, അസം,
ബംഗാൾ അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ മഹാരാഷ്ട്ര, ഇവിടെ നിന്ന് നേരത്തെ ഒരു ബി ജെ പിയുടെ സർക്കാർ ഒരിക്കലും ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. കഴിഞ്ഞ 2014 ഇലക്ഷന്റെ കാരണമായിട്ട് അസാം, ഹരിയാന, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ, അതായത് കേരളത്തെക്കാളും വളരെ പുറകിൽ കിടന്നിരുന്ന സ്ഥലങ്ങളായ ഈ സംസ്ഥാനങ്ങളിൽ ഇന്ന് ബി ജെ പിയുടെ സർക്കാരുണ്ട്. ഈ ഇലക്ഷനിൽ വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ ബംഗാളിന്റെ അവസ്ഥ കണ്ടു. അതേപോലൊരു ഒരു ഗ്രോത്ത് സ്റ്റേജ് ബംഗാളിലും ഉണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്. ആ ഗ്രോത്ത് സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ അത് ഒരു ബി ജെ പിയിൽ ഒരു ബി ജെ പി ഒരു അധികാരത്തിലേക്ക് വരെ വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ബംഗാൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ബി ജെ പി ഒരു ഗ്രോത്ത് സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രീ മെച്ചുവർ സ്റ്റേജിൽ നിന്ന് ഒരു അപ്പർ ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്ന് രണ്ട് ജയങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നിരുന്നാൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം വോട്ട് പെർസെന്റേജ് കൂടിയിട്ടുണ്ട്. ഒരു കാര്യം ശരിയാണ്, എന്റെ സംശയം ഇപ്പൊ ഈ 2014 ശേഷം അതേപോലെ തന്നെ നരേന്ദ്രമോദിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചവർ കുറവാണ്. അത് സാധ്യമായി, അത് സാധ്യമായിട്ട് പോലും അതിന്റെ പ്രതിഫലനം തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് പോലും അത് അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാൻ പറ്റാത്തത് ഇനിയിപ്പോ നിങ്ങൾ 5 വർഷം കൂടെ കഴിയുമ്പോൾ ഇനിയും ഉണ്ടാവുന്നില്ലെങ്കിൽ വൺ മോർ അപ്പർ സ്റ്റേജ് എത്തി എന്ന് വിലയിരുത്തുമോ? തീർച്ചയായും, കാരണം ഇതിലും അതായത് ഇപ്പൊ ഞാൻ മുമ്പേ ഹരിയാനയുടെ എക്സാമ്പിൾ പറഞ്ഞു, അസാമിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ആ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് സർക്കാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു പിന്നെ പ്രവർത്തിച്ച വലിയൊരു ഫാക്ടർ നരേന്ദ്രമോദിയുടെ ഫാക്ടർ തന്നെയാണ്. ഇന്ന് ബംഗാളിൽ ഈ ഒരു ഇലക്ഷന് മുമ്പ് നമുക്ക് ഈ ബംഗാളിനെ കുറിച്ചൊന്നും താങ്കൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കൃത്യമായി മനസ്സിലായി. കാരണം മമതയെ, അതായത് ഈ തിരിച്ചടിയിൽ നിന്ന് ഇടതുപക്ഷത്തിന് പറ്റാത്തതാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്തത് നരേന്ദ്രമോദിയും അമിത്ഷായും സത്യമാക്കുന്നത്, തർക്കമില്ല. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ഒരു വിജയം കേരളത്തിൽ ഉണ്ടായി. ശരി, ഞാൻ തിരിച്ചു വരാം, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ, ഈ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കും താങ്കളടക്കമുള്ളവർക്ക് രണ്ട് പാതികളുണ്ട്. ഒരു 50% വലിയ സന്തോഷത്തിൻ്റെതാണ്. ശ്രീ ശ്രീനിവാസൻ കൃഷ്ണ അത് കേരളത്തിലെ സമ്പൂർണമായ വിജയത്തിൻ്റെതാണ്, പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിരാശയുടേതാണ്. ശ്രീ അനൂപ് കൈപ്പള്ളിക്ക് ദേശീയ തലത്തിലെ വലിയ വിജയത്തിൻ്റെ പിൻബലമുണ്ട്, പക്ഷേ കേരളത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ഇനിയും ആ താമരമൊട്ട് വിരിയിക്കാൻ പറ്റിയിട്ടില്ല. ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ, ഇത്ര വലിയ വിജയം കേരളത്തിൽ സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ട് UDFന് അനുകൂലം, അല്ലെങ്കിൽ എന്തുകൊണ്ട് LDFന് വിരുദ്ധം? UDFന് അനുകൂലമായിട്ട് പല ഘടകങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം എടുക്കുക. കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ഫീൽഡ് ചെയ്തിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഓരോ കാൻഡിഡേറ്റ് എടുത്ത് നോക്കിയാലും കോൺഗ്രസിന് ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെയാണ് ഞങ്ങൾ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള കാര്യം വൈകാരികമായൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ശബരിമല ഇഷ്യൂ തന്നെ ഒരു വലിയൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു വർഗീയ ഇതായിട്ട് കാണരുത്. ഹിന്ദുക്കൾ അത് വളരെ വൈകാരികമായി കണ്ടു എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. BJP അത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ശബരിമല ഇഷ്യൂ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. നേരെ മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇഷ്യൂ ഒരു വളരെ വളരെ എന്താ പറയുക, വളരെ ഒരു മെച്ചുവറായ ലെവലിലാണ് അത് കൈകാര്യം ചെയ്തത്. കാരണം ഒരു സുപ്രീം കോർട്ടിന്റെ ഓർഡർ ഉണ്ട്, ഞങ്ങളത് ബഹുമാനിപ്പിക്കുന്നു, പക്ഷെ അത് നടപ്പാക്കുന്നതിനൊരു രീതിയില്ലേ? ഇവിടെ ഇപ്പൊ താങ്കൾ രണ്ട് ഫാക്ടർ പറഞ്ഞു. ഒന്ന്, സ്ഥാനാർത്ഥികളുടെ മികവ് ശരിയാണ്. കാരണം പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് എന്താണ് ഒരു കുറവ്? ഇപ്പോ എ പ്രദീപ് കുമാറിനെ പോലെ, അല്ലെങ്കിൽ KP സതീശ്ചന്ദ്രനെ പോലെ, പി രാജീവനെ പോലെ, അപ്പൊ അതുകൊണ്ട് KN ബാലഗോപാലിനെ പോലെ. അപ്പോ അതിൽ ആദ്യം നല്ല സ്ഥാനാർത്ഥികളെ LDF വെച്ചെടുത്താണ് നിങ്ങൾ ആലോചിച്ച് സമയമെടുത്ത് നല്ല കാൻഡിഡേറ്റ്സിനെ വെച്ചു. അതിലപ്പുറം രണ്ടാമത്തെ ഘടകം താങ്കൾ ശബരിമലയിലേക്കാണ്. ഇവിടെ നോക്കൂ, ഇത് ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചതാണ്, അത് മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന് കൊടുത്ത അംഗീകാരമാണെന്നാണ് പൊതുവെ മറ്റ് പക്ഷങ്ങൾ മുഴുവൻ വിലയിരുത്തുന്നത്. താങ്കൾ അതിലേക്ക് കടന്നിട്ടില്ല. അതിലും പ്രധാനമായി ശബരിമല ഫാക്ടറിനെയാണോ കാണുന്നത്? അതല്ല, ഇതില് അല്ല, എനിക്ക് ഒരു മിനിറ്റ് സമയം വേണം. ഇത് 3-4 ഫാക്ടേഴ്സ് ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഒന്ന്, ശബരിമല ഫാക്ടർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. അത് കോൺഗ്രസിന്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ അത് വൈകാരികമായി അത് മുതലെടുക്കാൻ നോക്കിയില്ല, എന്നാൽ അത് വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തു. അതിന് കേരളത്തിന്റെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് അടക്കം, രമേശ് ചെന്നിത്തല അടക്കം, ശ്രീ ഉമ്മൻചാണ്ടി അടക്കം, ശ്രീ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം. വളരെ ശാസ്ത്രീയമായിട്ട് വളരെ മെച്ചുവർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അതൊരു ഒരു വൈകാരിക ഇഷ്യൂവിനെ മതം വെച്ച് വൈകാരികം ഇഷ്യൂ വെച്ചിട്ട് BJP കളിക്കുന്ന പോലെ കളിക്കാൻ നോക്കിയില്ല. കേരളത്തിലെ ജനം അത് തിരിച്ചറിഞ്ഞു. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം, ഒരു സെക്കൻഡ് മൂന്നാമതൊരു കാര്യം വന്ന മത ന്യൂനപക്ഷങ്ങളുടെ
മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിമുകളാണെങ്കിലും ദേശീയതലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലാണ് സുരക്ഷിതമായ ഒരു ഭാരതം ഉണ്ടാവുക എന്നുള്ള ഒരു 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 വെളിത്തെരുവ് അത് ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ദേശീയതലത്തിൽ മോദി വിരുദ്ധ സഖ്യത്തിനോ അല്ലെങ്കിൽ ആ സാധ്യതകൾക്കോ കെൽപ്പുള്ളവരാണ് കോൺഗ്രസ് എന്ന് ഈ ദിവസം തെളിയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നിങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ഒരു കിങ് ആവുമെന്ന് വിചാരിച്ച് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നു എന്ന് പറയരുത്. കേരളത്തിലെ സാഹചര്യത്തെ വേറെ തന്നെ കാണണം. കാരണം അല്ലാത്ത പക്ഷം ഇന്ത്യയിൽ പ്രബുദ്ധ ജനത കേരളത്തിലെ 2.5 കോടി ജനം മാത്രമല്ല. എനിക്ക് ഞാൻ പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കണ്ടിട്ടുള്ളത് ദേശീയ തലത്തില് മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്ന് മാത്രം. നാലാമതൊരു ഘടകം വന്നിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി മലബാറിൽ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീ കെ മുരളീധരനെ പോലെ ശക്തനായ നേതാവ് മലബാറിൽ പ്രവർത്തിക്കാൻ ഫീൽഡ് ചെയ്തപ്പോ അത് പ്രവർത്തകർക്കിടയിലും ശക്തമായ ഒരു ആവേശം ഉണ്ടാക്കി. അഞ്ചാമത്തെ ഒരു കാര്യം കേരളത്തിലെ സംഘടന 20 മണ്ഡലങ്ങളിലും എണ്ണയിട്ട പോലെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അപ്പൊ ഈ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ചാണ് കോൺഗ്രസിന് മുമ്പും കണ്ടിട്ടില്ലാതെ കാര്യം കൂടി. അങ്ങനെയാണെങ്കിൽ ഫലത്തിൽ ഈ BJP ന്യൂനപക്ഷമായ BJP ഒരു ഭാഷ കടമെടുക്കുകയാണെങ്കിൽ വളരെ ന്യൂനപക്ഷമായ വയനാട്ടിൽ വന്നിട്ടാണോ BJP പോരടിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന ചോദ്യം പ്രസക്തമായി. കാരണം BJP തീർക്കലല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തെ തൂത്തുവാരലാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെന്ന് നടപ്പായില്ലേ? ശ്രീ ശ്രീനിവാസൻ താങ്കളോടാണോ? അതെ, ഇടതുപക്ഷത്തെ തൂത്തുവാരിയാണെന്നൊന്നും ആയിരുന്നില്ല. അത് രാജ്യത്തിന്റെ ഇരുഭാഗത്തു നിന്നും മത്സരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഭാരതീയ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും മൊത്തമായി അതിനെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് കൊടുക്കണമായിരുന്നു. മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതവിഭാഗത്തെ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്നുള്ള സന്ദേശം കൂടി രാജ്യത്തിന് കൊടുക്കണം. കണ്ടെത്തിയ നാലാമത്തെ പോയിന്റിലാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് അദ്ദേഹം കാണുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നതിന് അതിനകത്ത് പറയുന്ന പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് BJP ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ജോലി മുഴുവൻ എടുക്കുന്നത്, പക്ഷേ അതിന്റെ പ്രയോജനം UDF കിട്ടുമോ എന്നായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് അവർക്ക് പറയാം. ഓക്കെ, അതുപോലെ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നതും അതുപോലെയാണ്. അതായത് ഞങ്ങളുടെ നിലപാടുകളായിരുന്നു ശക്തമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ളതും, പക്ഷേ അതിന്റെ പ്രയോജനം കിട്ടിയത് UDF. അപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയല്ലോ, തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വേർപ്പെടുത്തപ്പെട്ട എന്നൊക്കെ പറയുന്നത് പോലെ തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് UDF വിജയിച്ചു എന്ന് നമുക്ക് തോന്നാം ഇവർ പറയുന്നത് കേട്ടാൽ. അപ്പോൾ UDFന്റെ കാര്യത്തിൽ അത് ശരിയാണ്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അതല്ലേ അവർക്ക് ഗുണകരമായി വന്നത് എന്നൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ശബരിമല വിഷയം വന്നപ്പോഴത്തേക്കും ഈ LDF വളരെ കൃത്യമായി നിലപാട് എടുത്തപ്പോൾ ഈ UDF ഒരു നിലപാട് എടുക്കുന്നില്ല, കോൺഗ്രസ് നിലപാട് എടുക്കുന്നില്ല. അപ്പം ഒരു ചോദ്യം ഉയർന്നു, നെഹ്റുവിന്റെ പുരോഗമന ചിന്തയുള്ള കോൺഗ്രസ് ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? പുരോഗമനത്തിന്റെ പക്ഷത്താണോ അതോ ഈ ആചാരത്തിന്റെ പഴമയുടെ പക്ഷത്താണോ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യം ഉയർന്നു. ആ ചോദ്യത്തിന് ആ വെട്ടിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് വീണു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഫലമെന്നും കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ട് കോൺഗ്രസ് അവിടെ എങ്ങും തൊടാതെ നിന്ന് പറയേണ്ടി വരും. അന്ന് പക്ഷേ ആ നിലപാടിനെ നമുക്ക് സാധൂകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എനിക്ക് പോലും അത് തൃപ്തികരമായ ഒരു നിലപാടായിട്ട് തോന്നിയില്ല. പക്ഷേ ഇന്നിപ്പം നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചില തന്ത്രങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പരോക്ഷമായിട്ട് അവർക്ക് കൂടുതലായിട്ട് പ്രയോജനം കിട്ടാൻ തീർച്ചയായിട്ടും അത് ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ അത് ശബരിമല വിഷയം മാത്രമാണ് ഈ വിജയം കൊണ്ടുവന്നതോ എന്നുമല്ല. പക്ഷേ ഈ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വികാരവും അങ്ങനെയുള്ളതിന്റെ മുഴുവൻ കുത്തകയും ഈ UDFന് മാത്രം കൊടുക്കത്തക്ക വിധം ഈ LDFനെ തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റു ചില അടിയൊഴുക്കുകളിലൂടെ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും ഒക്കെ രാഹുൽ ഗാന്ധി BJP തന്നെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രിയായിട്ട് ഒരുപക്ഷെ വരിക. അങ്ങനെ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് 8 സീറ്റിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു, അങ്ങനെ തിരസ്കരിച്ചിട്ടില്ല. അപ്പൊ ഇത്തവണ തിരസ്കരിച്ചെങ്കിൽ മറ്റൊരു കാര്യം. ശ്രീ ലാൽകുമാർ, ഞാൻ ഇടവേളയിലേക്ക് നമുക്ക് പോകണം. അതിന് മുമ്പ് ഒരൊറ്റ കാര്യം, ഇപ്പൊ ഈ ശബരിമല ഇന്നിപ്പോ കോടിയേരി ബാലകൃഷ്ണനോട് മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞു, UDFന്റെ തരംഗമെന്നത് അദ്ദേഹം അംഗീകരിച്ചു. മറ്റ് ഘടകങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇനി മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ ആലോചിക്കാം. അങ്ങനെ ആലോചിക്കേണ്ട ഒന്നായി അതിന്റെ ശതമാനവും ഷെയറൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നിശ്ചയിക്കാം. അങ്ങനെ ഒന്നായി ശബരിമല മാറിയിട്ടുണ്ടോ കേരളത്തിൽ? ഇല്ല, ശബരിമല കുറച്ച് വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ
എന്താണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴത്തെ ഇൻകംബന്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീംകോടതിയുടെ ഒരു വിധിയുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം ഇപ്പം കോൺഗ്രസ് ആയിരുന്നു ഈ പൊസിഷനെങ്കിൽ ഇവരെല്ലാം ഇത് തന്നെ ചെയ്തേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പ്രത്യേകിച്ച് ഇൻകംബന്റിന് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ അംഗീകരിക്കണ്ടേ? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഇലക്ഷന് മുമ്പ് പറയാൻ പറ്റുമോ ഞങ്ങൾ സുപ്രീംകോടതിയുടെ വിധി നടപ്പാക്കില്ല എന്ന്, ഈ നാല് വോട്ടിന് വേണ്ടിയിട്ട് നടപ്പാക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ലോ? അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ചോയ്സ് ഇല്ലാത്ത രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അവിടെ ഒരു പ്രശ്നം ശ്രീ ലാൽ, ഇതിന് എപ്പോഴും കഴിഞ്ഞ കുറേ മാസങ്ങളായി, സെപ്റ്റംബർ 28 ശേഷം നമ്മൾ സംസാരിക്കുന്നതാണ്, ഈ സുപ്രീംകോടതി വിധി നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്നത്. അത് വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. അത് നടപ്പാക്കേണ്ടത് ഇങ്ങനെയാണോ, നടപ്പാക്കണം. പക്ഷെ അതിന് മറിച്ച് ഉറച്ച വികാരങ്ങളുള്ള ആളുകളെ കൂടി കേൾക്കണ്ടേ, അവരെ കൂടെ വിശ്വാസം എടുക്കണ്ടേ എന്ന ചോദ്യത്തിന് എന്താണ് അതിനർത്ഥം? ഇത് നടപ്പാക്കേണ്ടെന്നല്ല, ആ അവിടെ ഒരു തിടുക്കം, ഇപ്പൊ രാഷ്ട്രീയ എതിരാളികൾ ധാർഷ്ട്യമെന്നും ധിക്കാരമെന്നും ഒക്കെ പറയുന്നു, എന്തുമാകട്ടെ, ആ ഒരു തിടുക്കം ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിലൊരു പുനരാലോചന ആവശ്യമുണ്ടോ എന്നതാണ്. ഇല്ല, ഞാനൊരു കാര്യം ഇല്ല അതിനകത്ത് നമ്മൾ അയ്യപ്പദാസ് മറന്നുപോകരുതാത്തൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത് നടപ്പാക്കുമെന്ന് പറയുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല ഓപ്പോസിഷൻ ലീഡർ അതിനെ സ്വാഗതം ചെയ്തു, RSS അതിനെ സ്വാഗതം ചെയ്തു, BJP അതിനെ സ്വാഗതം ചെയ്തു. പിന്നെ ആരാണ് എതിരെ നിൽക്കാനുള്ളത്? യഥാർത്ഥത്തിൽ എല്ലാ കക്ഷികളും അംഗീകരിച്ച ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് പറയാൻ കഴിയുമായിരുന്നു നടപ്പിലാക്കുമെന്ന്. അദ്ദേഹം പിന്നെ കൺസെൻസസിലേക്ക് എത്താമായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ജുഡീഷ്യൽ പ്രൊക്ലമേഷനെ വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവർ ഇതിനകത്ത് രാഷ്ട്രീയ ആയുധവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയും ഒക്കെ വന്നിടത്താണ് അദ്ദേഹം ബാക്ക് ഫുട്ടിലായി പോയത്. ഒബ്വിയസ്ലി ഈ ഒരു വിഷയം ജനങ്ങളുടെ വികാരത്തെ സ്പർശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവർക്ക് ഒരു വിഭാഗം ആൾക്കാർക്ക് CPMനോട് എതിര് വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊന്നും ഞാൻ ആ കൺസീഡ് ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ കുഴപ്പം വാട്ട് ചോയ്സ് ഹി വുഡ് ഹാവ് എന്നുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഒരു ചോയ്സും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിന്റെ പുറകെ പോകുക, ഇങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഇനിയും ചെയ്യേണ്ടത് അതിനങ്ങ് കൃത്യമായി നടപ്പാക്കുക, അതിന് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ BJP കൃത്യമായി അതിനെ ഉപയോഗിക്കുകയും അത് അവർക്ക് വോട്ട് ഷെയർ കൂടിയിട്ടുമുണ്ട്. അത് എപ്പോഴും നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുക ഇത് കാലാകാലങ്ങളിൽ നിൽക്കുന്നതാണെന്നോ അങ്ങനെ ഒന്നും കരുതണ്ട. ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. ഈ രാഷ്ട്രീയ ആയുധമായി ശബരിമലയെ ഉപയോഗിക്കുന്നിടത്ത്, ആ രാഷ്ട്രീയമായി ആയുധമായി ഉപയോഗിച്ച് ഒരു പറ്റം ആൾക്കാർ വഴിയിലിറങ്ങി ലഹള ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടാണ്. ആ ലഹളക്കെതിരെയും കൂടിയാണ് ഇവിടുത്തെ മൈനോറിറ്റി കൺസൾട്ടേഷൻ. അത് നമ്മൾ മറന്നു പോകരുത്. മൈനോറിറ്റി പേടിച്ചു പോയി. ശ്രീലാൽ, ആ ലഹളക്കെതിരെയാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ, ഇത് ഞങ്ങളുടെ അനിവാര്യതയാണ്, അത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമത്വത്തിന്റെയും ഒക്കെ പ്രതിഫലനം കൂടിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും ഒരു LDF നേതാവും ഒരു സ്ഥലത്തും പോയി പ്രസംഗിച്ച് കണ്ടിട്ടില്ല. ശ്രമിച്ചിട്ടില്ല. വീണ ജോർജ് എന്നെ പോലൊരു സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ ഇറങ്ങുമ്പോൾ അവർ സംസാരിക്കുന്നത് സർക്കാരിന്റെ വികസനത്തെ കുറിച്ച് മാത്രമാണ്. ലുക്ക്, അത് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാര്യം എന്താ പറയുക, പൊളിറ്റിക്കലി നമുക്ക് അതിന് നേട്ടമുണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഡാമേജ് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അത് മിണ്ടണമെന്നില്ല. അതാണ് നമ്മൾ കാര്യമൊന്നുമില്ല. നമ്മളിപ്പം രാഹുൽ അല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോ, രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ അമ്പലങ്ങളിലെല്ലാം കയറി നടക്കുന്നത്? കാര്യം അദ്ദേഹത്തിന് അവിടെ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ എപ്പോഴാണ് രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്? അപ്പൊ ആ സമയത്ത് ഒരു ചോയ്സ് യാതൊരു കാരണവശാലും ഒരു വലിയ വിഭാഗം ആൾക്കാരെ വ്രണപ്പെടുത്താൻ ഇലക്ഷന്റെ സമയത്ത് ശ്രമിക്കില്ല. അതാ ഇലക്ഷന്റെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ടാക്ടിക്സ് ആയിട്ടോ കണ്ടാൽ മതി. അതുകൊണ്ട് ആ വലിയ നിലപാടിനെ ഡൈല്യൂട്ട് ചെയ്തെന്ന് കരുതേണ്ട കാര്യമില്ല. എന്തിനാണ് നമ്മൾ വ്രണപ്പെടുത്തുന്ന ഒരു കൂട്ടരെ? ഇപ്പം അത് അങ്ങനെ നമ്മളെ കണ്ടാൽ മതി. അതിനകത്ത് എനിക്കൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ സെക്കൻഡ്, ഇപ്പോ അവിടെ ധന്യവാദ് എന്ന് എഴുതി വെച്ച വലിയ കട്ടൗട്ടിന് മുന്നിൽ BJP പ്രധാനമന്ത്രിയും BJP അധ്യക്ഷനും ഒക്കെ ജനങ്ങളോട് നന്ദി പറയാൻ ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരല്പനേരം നമുക്ക് അമിത്ഷായെ കേൾക്കാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഓർ ദേശ് സവാ സോ കരോഡ് ജനതാ മൻപൂർവക ധന്യവാദ് കർത്താ ഹൂ, അഭിനന്ദന കർത്താ ഹൂ. ये विजय जो है देश की जनता की विजय है. ये विजय जो है भारतीय जनता पार्टी के बूथ से लेकर हर स्तर पर काम करने वाले 11 करोड़ कार्यकर्ताओं के परिश्रम की विजय है. ये विजय है भारतीय जनता पार्टी की मोदी सरकार जिसने 2014 से लेकर 2019 तक जिन नीतियों के आधार पर काम किया, सबका साथ सबका विकास की नीति की विजय. ചർച്ചയുടെ ഈ ഘട്ടം നമ്മൾ എത്തി നിൽക്കുന്നത് ശബരിമലയെ എത്രത്തോളം ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അവിടെ ഒരുപക്ഷെ BJP കാണിച്ച ഇതൊരു രാഷ്ട്രീയ അവസരമാണ് എന്ന മട്ടിൽ വലിയ തോതിൽ എടുത്തു ചാടിയതിനൊപ്പം പോകാതിരുന്ന കോൺഗ്രസിന് കിട്ടിയ പ്രതിഫലമായി ഈ സമയത്ത് അത് മാറുന്നുണ്ടോ? BJPയുടെ പ്രതിനിധിക്ക് മറുപടി പറയേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം.
ശ്രീ അനൂപ് കൈപ്പള്ളി, രണ്ട് വിഷയങ്ങൾ താങ്കളുടെ പ്രതികരണം. ഒന്ന്, ഈ ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കപ്പെട്ട, അവരുടെ വോട്ട് ഏകീകരിച്ച് യു ഡി എഫിന് വലിയ വിജയമുണ്ടായി, അത് അംഗീകരിക്കാം. പക്ഷേ അത് എന്തിന്റെ പേരിലാണ്? നരേന്ദ്രമോദി വീണ്ടും വരുമെന്ന് ഭയന്ന് എന്നതാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇപ്പൊ ദേശീയാടിസ്ഥാനത്തിൽ 350 സീറ്റ് നേടിയിരിക്കുന്ന എൻ ഡി എ പ്രതിദാനം ചെയ്യുന്ന ഈ ഭരിക്കും വീണ്ടും ഭരിക്കാൻ പോകുന്ന രാജ്യത്തിലെ കേരളം എന്ന ഭൂപ്രദേശം നരേന്ദ്രമോദിയെ ഭയക്കുന്നതാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന് മറുപടി വേണം. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് കേരളത്തിലേക്ക് ബി ജെ പിക്ക് ഇനി കടന്നു വരാൻ പറ്റുന്ന സ്പേസ് എന്നത്? രണ്ട്, ശബരിമലയിൽ നിങ്ങളെടുത്ത എൻ എസ് എസ് നോക്കും അവസാനം സർവീസ് മുഖപത്രം എഴുതിയത്, നിങ്ങളുടെ നിലപാടിനേക്കാൾ സ്വീകാര്യമായത് അക്രമത്തിലേക്കൊന്നും പോകാത്ത കോൺഗ്രസ് ആണ്. അപ്പൊ ശബരിമലയിൽ നിങ്ങളുടെ നിലപാടിനോട്, നിങ്ങൾ എടുത്ത കോസിനോട് അവർക്ക് താല്പര്യമുണ്ടാകും, വഴിയോട് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴത് യു ഡി എഫിന് വന്നു. ഇവിടെ ഞാൻ ആദ്യമേ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ എന്നോടൊപ്പമുള്ള ചാനൽ ചർച്ചയിലുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ ശ്രീനിവാസ്ജി പറഞ്ഞ ഒരു പോയിന്റ് അദ്ദേഹം എനിക്ക് വളരെ കൗതുകം തോന്നി. കാരണം അദ്ദേഹത്തോട് എന്താണ് ഈ കേരളത്തിൽ കോൺഗ്രസിന് ഇത്രയും നല്ലൊരു വിജയത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ആദ്യം തന്നെ ആട്രിബ്യൂട്ട് ചെയ്തത് ശബരിമലയാണ്. കാരണം അവർ ഓപ്പണായിട്ട് ആ ശബരിമല വിഷയത്തിൽ എന്ത് സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്നിരുന്നിട്ട് കൂടി അദ്ദേഹം അതിനെ ആട്രിബ്യൂട്ട് ചെയ്തത് ശബരിമല വിഷയത്തെയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാൻഡ് ഇപ്പോഴും അത് തന്നെയാണ്. ഈ ഒരു വിഷയം ശബരിമല എന്ന് പറയുന്നത് കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വിഷയമാണ്, പ്രശ്നമാണ്. അതിൽ ബി ജെ പിയുടെ സ്റ്റാൻഡിന് ഒരു മാറ്റവുമില്ല, അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ബി ജെ പി ഉള്ളത്. ഇതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പം ഈ ഒരു എലക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പൊതുവിൽ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. നമുക്കറിയാം എപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരങ്ങൾ സാധാരണ വരുമ്പോൾ, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവരൊരു മറ്റൊരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവിനെയാണ് സാധാരണ ജനങ്ങൾ തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഒരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവിനെ അവർ പല എല്ലാ മണ്ഡലങ്ങളിലും അവർ തേടി. അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് ബി ജെ പി എം കണ്ടു, കോൺഗ്രസിനെ കണ്ടു, ചിലയിടത്ത് ബി ജെ പിയെ കണ്ടു, മറ്റു പലയിടത്തും കോൺഗ്രസിനെ കണ്ടു. ബി ജെ പിയെ കണ്ടിടത്തിലെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് പെർസെൻറ്റേജ് ക്രമാതീതമായ കൂടി, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ പത്തനംതിട്ട ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, ആറ്റിങ്ങൽ ആയിക്കോട്ടെ, അങ്ങനെ പല മണ്ഡലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ശ്രീ അനൂപ് അതിൽ ഭാഗികമായി ശരിയുണ്ട്. ഇപ്പൊ താങ്കൾ ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ട് അവിടെ ബി ജെ പിയുടെ കയ്യിൽ നിൽക്കുന്ന വോട്ടല്ല, അതിനപ്പുറത്തുള്ളതാണ് കെ സുരേന്ദ്രനും. പക്ഷേ തിരുവനന്തപുരത്ത് വരുമ്പോഴോ നിങ്ങൾക്ക് സ്വാഭാവികമായി സാധ്യതയുള്ള തിരുവനന്തപുരത്ത് അത് സാധ്യമാവാത്ത എന്തുകൊണ്ടാണ്? പൂർത്തിയാക്കിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു ആന്റി ഇൻകംബൻസിയുടെ ഒരു ഫാക്ടർ തിരുവനന്തപുരത്തുമുണ്ട്. എന്നിരുന്നാൽ കൂടിയും മുമ്പേ ഈ ചർച്ചയിൽ തന്നെ എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, വലിയൊരു ചോദ്യം, അതായത് മതന്യൂനപക്ഷങ്ങളുടെ എന്താണ് സ്റ്റാൻഡ് എന്നുള്ളൊരു ഒരു വലിയൊരു ചോദ്യമുണ്ട്. ബി ജെ പിക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്തയുണ്ട്, അതായത് മത ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കാൻ, അതായത് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് എടുത്തിരിക്കുന്ന പല സ്റ്റാൻഡും, അതായത് ബി ജെ പിക്ക് എതിരായിട്ട് എൽ ഡി എഫ് എടുത്തിരിക്കുന്ന പല സ്റ്റാൻഡും ഈ കോൺഗ്രസിന് അനുകൂലമായിട്ട് മതന്യൂനപക്ഷങ്ങളെ ഏകീകരിപ്പിക്കാൻ ഒരു ഒരു വലിയൊരു ഫാക്ടറായിട്ട് കാരണമായിട്ടുണ്ട്. രണ്ട്, നരേന്ദ്രമോദിക്കെതിരായിട്ടും ബി ജെ പിക്കെതിരായിട്ടും മതന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയൊരു വികാരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈ പിണറായി വിജയനും സി പി എമ്മിനും സാധ്യമായിട്ടുണ്ട്. അതിന്റെ വിളവെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇതും ഈ മണ്ഡലങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തൃശ്ശൂരും പത്തനംതിട്ടയുടെ എക്സാമ്പിൾ പറഞ്ഞു, ആ രണ്ട് മണ്ഡലങ്ങളിലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയ സ്ഥലങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ വലിയൊരു രീതിയിൽ ഒരു ആന്റി ഇൻകംബൻസിയുടെ വോട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും മത ന്യൂനപക്ഷങ്ങളിൽ അങ്ങനെ ഒരു വികാരമുണ്ടാക്കാൻ, ബി ജെ പിക്ക് വിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇവർക്ക് സാധ്യമായി, എൽ ഡി എഫിന് സാധ്യമായി, അതിന്റെ വിളവെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്നോട് ചോദിച്ച ചോദ്യം, ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടെങ്കിൽ, നാളെ കേരളത്തിൽ ബി ജെ പി ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ബി ജെ പി ഒരു ഗ്രോത്ത് സ്റ്റേജിലാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണിത്. ഈ ഒരു ഒരു വികാരം മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസ് ശ്രമിച്ചപ്പോൾ അതിനെ മറികടന്ന്, അങ്ങനെയൊന്നുമല്ല, മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷത്തെ എന്തെങ്കിലും ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല, അങ്ങനെയല്ല, ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്, ഇതൊരു പൊളിറ്റിക്കൽ ജിമിക്കാണ്, പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പുകളിലും, വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് കേരളത്തിൽ ബി ജെ പി കൊണ്ട് സാധ്യമാവും. കേരളത്തിൽ വലിയ രീതിയിൽ മതന്യൂനപക്ഷങ്ങൾ, അത് ക്രിസ്ത്യാനികളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു പാറ്റേൺ ഇനിയും വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പുകളും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഒരു പോയിന്റ് കൂടെ മാത്രം പറഞ്ഞുകൂടി അവസാനിപ്പിക്കുകയാണ്. കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, അതായത് രാഹുൽ ഗാന്ധി വന്നത് ഒരു വലിയൊരു ഫാക്ടറാണ് എന്ന്. ഈ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ഫാക്ടറിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധി വരുന്നതിന്റെ ഒരു കാരണം അവർ പറഞ്ഞത്, രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ മൊത്തം ഒരു തരംഗം ഉണ്ടാകും ബി ജെ പിക്ക്, അല്ല കോൺഗ്രസിന്, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വളരെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്,
തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? 17 സീറ്റിൽ കിടന്ന ബി ജെ പി ഇപ്പം 20 മുകളിലല്ലേ പോയിരിക്കുന്നത്? 23-24 ശരിയാണ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ അനൂപ്, ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ, അതിന് മറുപടി താങ്കൾ പറയണം. ഒപ്പം ഈ ഒരർത്ഥത്തിൽ കേരളത്തിലെ കെ പി സി നേതൃത്വത്തോടൊക്കെ ഹൈക്കമാൻഡ് തന്നെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കരുതാം. കാരണം നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊന്ന് മത്സരിപ്പിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭാംഗമായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്ത് ഈ പറഞ്ഞ നരേന്ദ്രമോദിക്കെതിരെ ഇതാ വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന രാഹുൽ ഗാന്ധി ഒരുപക്ഷെ എം പി ആകാതിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ സംഭവിക്കുന്ന എന്താണ്? ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ അതിന് വില കൊടുത്തുകൊണ്ട് ശരി, ഇവിടെ 20 സീറ്റ് ഏറെക്കുറെ സാങ്കേതികമായി നിങ്ങൾ കൊണ്ടുപോയി, പക്ഷേ നരേന്ദ്രമോദി പ്രസംഗിച്ചു, ഭൂരിപക്ഷ സമുദായത്തെ പേടിച്ച് അങ്ങ് അവിടെ പോയി. ഈ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയടത്തൊക്കെ വലിയ പരാജയം എന്നത് ഒരിക്കൽ കൂടി കോൺഗ്രസിന് സംഭാവിക്കുന്ന തരത്തിലേക്ക് ഈ വയനാട്ടിലേക്കുള്ള വരവ് മാറിയില്ലേ ഒടുവിൽ? വയനാട്ടിലേക്കുള്ള വരവ്, ഞാൻ നേരത്തെ വയനാട്ടിലുള്ള വരവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഉത്തരേന്ത്യയിൽ നിന്ന് പേടിച്ചു വന്നതൊന്നുമല്ല. അത് കോൺഗ്രസ് എടുത്തൊരു നിലപാടാണ്. കോൺഗ്രസ് രാജ്യത്തെ എല്ലാ ജനങ്ങളെയും, അതായത് ഹൈന്ദവനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പ്രതിനിധീകരിക്കുന്നുവെന്നും, ഈ ഇന്നിപ്പോൾ കാണുന്ന പോലെ ഉത്തരേന്ത്യയിലെ മാത്രം ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു സന്ദേശം രാജ്യത്തിന് നൽകുന്നതിനും വേണ്ടിയിട്ടാണ് അവിടെ മത്സരിച്ച്. അതിലൊന്നും തെറ്റൊന്നുമില്ല, അത് വ്യക്തമായൊരു സന്ദേശം. കേരളത്തിലെ 19 സീറ്റ് ആയിരുന്നു ലക്ഷ്യം. കർണാടക നോക്കൂ, എത്രയാണ് അവസ്ഥ? നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ബി ജെ പിയെ ചെറുക്കാൻ, ഈ ജെ ഡി എസിനോട് ചേർന്ന്. എത്ര സീറ്റ്? 4. അപ്പൊ എവിടെയാണ് രാഹുൽ ഇമ്പാക്ട്? അല്ല, അത് കർണാടകയിൽ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ടൊന്നുമില്ല, അത് അതിൻ്റെതായ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചു നേടാനായില്ലെന്നാണ് എന്റെ പോയിന്റ്. ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ തോൽക്കാൻ കാരണം. അത് അല്ല, രാഹുൽ ഗാന്ധി മത്സരിച്ചെങ്കിലും അവിടെ അതിനതീതമായ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വ്യക്തമായ കാര്യങ്ങളിലേക്ക് പാർട്ടി അന്വേഷിക്കേണ്ടി വരുന്നു. അതിനു മുമ്പായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം നേരത്തെ ചർച്ച ചെയ്ത് എന്റെ സുഹൃത്ത് പറഞ്ഞതിന് ഉത്തരം പറയാനുണ്ട്. കേരളത്തില് ഇപ്പൊ ദേശീയ തലത്തിൽ അവിടെ ധന്യവാദം എന്ന് എഴുതി വെച്ചൊരു ഇത് കണ്ടു, ശക്തമാണ്, അത് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ധന്യവാദം കൊടുക്കേണ്ടത്. കാരണം ശബരിമല ഇഷ്യൂ ഇത്ര മോശമായ രീതിയിൽ കൈകാര്യം ചെയ്ത് ബി ജെ പിക്ക് വീണ്ടും 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 രാഷ്ട്രീയ മുതലെടുപ്പാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് പിണറായിയുടെയും പിണറായി സർക്കാരിന്റെയും കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ്. കേരളത്തിൽ വളരാത്തൊരു അല്ല, ഞങ്ങളെ ഒരു പക്വത വന്ന രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതൃത്വവും എങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നു, ഞങ്ങൾ അതുപോലെ കൈകാര്യം ചെയ്തു. കാരണം കോടതി വിധിയെ ഞങ്ങൾ എതിർത്തില്ല, പക്ഷെ കോടതി വിധി നടപ്പാക്കുമ്പോൾ അതിനേതായ ഒരു രീതിയുണ്ട്. പുറത്തു നിന്ന് ആക്ടിവിസ്റ്റിനെ കൊണ്ടുവന്ന് ഹെൽമെറ്റ് ഇട്ട് പോലീസിന്റെ ധാർഷ്ട്യമായ രീതിയിൽ ശബരിമലയിലേക്ക് കയറ്റിയല്ല, ഇങ്ങനെയാണോ കോടതി സർക്കാരിന്റെ അല്ലെങ്കിൽ അതിന് കാരണമൊരുക്കിയെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന സർക്കാർ അവസാനം നിങ്ങൾ കരക്കിരുന്നതെല്ലാം കണ്ട് വിളവെടുത്തു? അല്ല, ബി ജെ പിക്ക് ഞങ്ങൾ കരക്കിരുന്ന് വെളിപ്പെടുത്തില്ല. ഞങ്ങൾ അത് വളരെ വളരെ പക്വതയോടുകൂടി, ഞങ്ങളുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം പക്വതയോടുകൂടി കൈകാര്യം ചെയ്തത് ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കൂടെ നിന്നേ. കാരണം 100% സാക്ഷരരായ ജനങ്ങളാണേ ബി ജെ പി ശബരിമല കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണെന്നും പിണറായി സർക്കാർ അത് നടപ്പാക്കുന്നത് ധാർഷ്ട്യത്തിന്റെ മുഖത്തോടു കൂടിയിട്ടാണെന്ന് മനസ്സിലാക്കിയ കേരള ജനത പക്വതയോടുകൂടി കൈകാര്യം ചെയ്ത കോൺഗ്രസിന്റെ നേതൃത്വത്തോടുകൂടി നിന്നു. അതിലെന്താണ് തെറ്റ്? പിന്നെ ഞാൻ ഒരു പോയിന്റോടുകൂടി അദ്ദേഹം പറഞ്ഞതിന് യോജിക്കുന്നു. കേരള സർക്കാരിന്റെ ഭരണപരാജയങ്ങളുടെ ഒരു വിലയിരുത്തലു കൂടിയാണിത്. അത് മഴ കഴിഞ്ഞ പ്രളയമുണ്ടായതിനെയും പിന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്ന ഭരണത്തിന്റെയും കെടുകാര്യസ്ഥിതിയുടെയും വിലയിരുത്തൽ കൂടിയുണ്ട്. അതിൽ നിന്ന് പിണറായി സർക്കാരിന് ഓടി പോകാൻ പറ്റില്ല. ഓക്കെ, എല്ലാ ഫാക്ടേഴ്സും കൂടി ശ്രീ ജോണി ലൂക്കോസ്, ഇപ്പൊ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്തത് ശബരിമലയിൽ. അപ്പൊ താങ്കൾ നേരത്തെ അതിന്റെ മറ്റൊരു കണ്ണിലൂടെ കണ്ടതാണ്. അല്ല, കോൺഗ്രസ് ചെയ്ത കാര്യമാണോ ചെയ്യാതിരുന്നതാണോ അദ്ദേഹം പറഞ്ഞതെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത് പോലെ ഇക്കാര്യത്തിൽ അവരൊരു പരോക്ഷ ഗുണഭോക്താവാകുകയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് എന്തെങ്കിലും നിലപാടെടുത്തതുകൊണ്ടോ, കോൺഗ്രസ് അടിസ്ഥാനമായിട്ട് എല്ലാ മേഖലകളിലും നന്നായി പ്രവർത്തിച്ചത് കൊണ്ടോ ഒന്നാണെന്ന് അവർ അവകാശപ്പെടുന്നില്ല. പക്ഷേ പിണറായി വിജയനെയാണ് ധന്യവാദം കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ അത് അവർക്ക് അദ്ദേഹം സമ്മാനിച്ച ഒരു വിജയമാണെന്നാണ് പറയുന്നത്, അല്ലാതെ ഞങ്ങൾ നേടിയെടുത്തതാണെന്നുള്ള അർത്ഥം അതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ പറയുന്നതില്ലേ പക്വത കാട്ടിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പറയുന്നതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. പിണറായി വിജയൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും സ്വാഗതം ചെയ്തതാണ് അദ്ദേഹം. അതിനുശേഷം പക്ഷേ ഇതൊരു കെണിയാണെന്ന് വളരെ വ്യക്തമായിരുന്നു. അത് സുവർണ അവസരമാണെന്ന് ബി ജെ പി തന്നെ പറഞ്ഞു.
അവരാ സുവർണ അവസരം വിനിയോഗിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായിരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ കടുത്ത വിശ്വാസികൾ ശബരിമല പ്രശ്നത്തിൽ ഒരു വികാരമുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊന്നും വികാരമില്ലാതിരുന്ന സാധാരണ കേവലം വിശ്വാസികളെ കൂടി ആ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തുന്നത് പോലെയായി പോയി സർക്കാരിൻ്റെ നടപടികൾ. ഒരുപക്ഷെ ഇടപെടേണ്ടാത്ത കാര്യത്തിൽ ഒരു നിലപാടെടുത്തു എന്നതിനപ്പുറം ഒരു വലിയ തെറ്റൊന്നും ആ കാര്യത്തിൽ സർക്കാർ ചെയ്തു എന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ ആ കാര്യത്തിൽ സർക്കാർ ഇടപെടേണ്ടതായി ഉണ്ടായിരുന്നില്ല, മാറി നിൽക്കാമായിരുന്നു എന്നു. അതുകൊണ്ട് മാറി നിൽക്കാത്തത് കൊണ്ട് ഈ ബി ജെ പി ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ കെണിയിലേക്ക് വീണു പോവുകയായിരുന്നു. അതിന്റെ പ്രയോജനമാണ് കോൺഗ്രസിന് കിട്ടിയത് എന്നത് വാസ്തവം പറയാൻ പറ്റും. ശ്രീ ലാൽകുമാർ, നമുക്കത് ഒരൊറ്റ പോയിന്റ് കൂടെ അവസാനിപ്പിക്കും മുമ്പ് പറയാനുള്ളത്, ഈ കേരളത്തിലെ വിഷയങ്ങൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ സർക്കാരിനെയും വിലയിരുത്തുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ പെരിയ ഇരട്ടക്കൊല പോലെ അക്രമ രാഷ്ട്രീയം പല മേഖലയിലും ഉത്തര കേരളത്തിൽ ഒരു ചർച്ചയായിട്ടുണ്ടെന്നതിന് തെളിവാണ് ഉദുമയിൽ മാത്രം രാജ്മോഹൻ ഉണ്ണിത്താൻ കിട്ടുന്ന 10,000-ലേറെ വോട്ട്. അദ്ദേഹത്തിന് ആകെ 40,000 ലീഡുള്ളതിൽ അതിലെ ഈ 7 നിയമസഭ മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിന് അദ്ദേഹത്തിന് 11,000 വോട്ട് കിട്ടുന്നുണ്ട്. ഈ കല്ലിയോട് ഒക്കെ നിൽക്കുന്ന ഈ ഇപ്പോൾ പി ജയരാജനെ ഫീൽഡ് ചെയ്തത് അതടക്കമുള്ള തീരുമാനങ്ങൾ ഏത് തലത്തിലാണ്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പൊതുവിൽ സംസ്ഥാന സർക്കാരിനെ ഈ ബാലറ്റിലൂടെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തി കാണും? അല്ല, ഒരാളുടെ ഇപ്പോൾ മർഡർ, അവിടെ നടന്ന മർഡർ ചിലപ്പോൾ ഒരു പരിധിവരെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് കൺസീഡ് ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതെന്താ, അത് ഇപ്പോൾ ജയരാജൻ്റെ ക്യാൻഡിഡേറ്റ്ഷിപ്പുമായിട്ട് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ക്യാൻഡിഡേറ്റ്സായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെയും അദ്ദേഹം ഒരു വിക്റ്റിം ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആയുധം അതായിരുന്നു. പാർലമെൻറ്റിൽ ജയരാജൻ ചെല്ലുമായിരുന്നെങ്കിൽ ആർ എസ് എസിൻ്റെ ഫാസിസത്തിൻ്റെ കൃത്യമായ റെപ്രസെൻറ്റേഷൻ അദ്ദേഹമായി മാറിയേനെയും. അതൊരു ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജയരാജൻ മത്സരിക്കുന്ന പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് വരേണ്ട ഒരു ആവശ്യമാണ്. ജയരാജൻ പാർട്ടി സെക്രട്ടറിയായിട്ട് മാത്രം ഇരിക്കേണ്ടെന്ന് സി പി എം കരുതി കാണും. പക്ഷേ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തോട്ടെ, നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയാതെ പോയൊരു വിഷയം, വയനാട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അത് അല്ല, പോളറൈസേഷൻ എന്തുകൊണ്ട്, മുസ്ലിം പോളറൈസേഷൻ നടക്കുന്നത് എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചു. അത് എന്തുകൊണ്ട് വയനാട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുന്നു, വളരെ സിമ്പിളാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു മണ്ഡലമാണ്, ബി ജെ പി ആണ് എതിർക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു കോമ്പീറ്റൻറ്റ് ഫൈറ്റ് കൊടുക്കാനായിട്ട് തിരുവനന്തപുരം തിരഞ്ഞെടുത്താൽ പോരായിരുന്നു? തരൂർ 100,000 വോട്ടിന് ജയിച്ച സ്ഥലമല്ലേ? അപ്പം എന്തുകൊണ്ട് ബി ജെ പി എതിർക്കാനായിട്ട്? അതല്ല, മുസ്ലിം പോളറൈസേഷൻ എന്ന് പറയുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു നിന്നാണ്. അതല്ല വേറെ അതിനകത്ത് എനിക്കൊന്നും വേറൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയ്ക്കുള്ള മനസ്സ് ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധി പോലും അമേഠി തോക്കുന്ന രീതിയിലേക്ക് ഹിന്ദു പോളറൈസേഷൻ അവിടെ നടന്നുകൊണ്ടാണ് അമേഠിയിൽ തോറ്റുപോയത്. ഒന്ന് ആലോചിക്കണം, പ്രധാനമന്ത്രിയാകുമെന്ന് നമ്മൾ സാധ്യത കൽപ്പിച്ച ഒരു മനുഷ്യൻ ഹിന്ദു പോളറൈസേഷന്റെ ഇഫക്റ്റിൽ പരമ്പരാഗതമായി നിന്ന് അമേഠി എന്ന് പറയുന്ന മണ്ഡലത്തിൽ തോറ്റുപോയി. അപ്പൊ അത്രത്തോളം പോളറൈസേഷനുള്ള ഒരു നാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു ജയിക്കാനുള്ള അദ്ദേഹം എനിക്ക് തോന്നുന്നു ജീവവായിക്കുന്നു വേണ്ടി വന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ?